നെല്ലായ മഞ്ചക്കല്ലിൽ മരംവില്ലിൽ തീപിടുത്തം. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ആളപായമില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. പുലർച്ചെ റോഡിലൂടെ പോകുന്നവരാണ് മരംവില്ലിൽ തീപിടുത്തമുണ്ടായതായി കാണുന്നത്. തുടർന്ന് ഉടമകളെ വിവരമറിയിക്കുകയായിരുന്നു. കൂട്ടിയിട്ട മരത്തടികൾക്കാണ് ആദ്യം തീപടർന്നതെന്ന് പറയുന്നു. ഷൊർണൂർ, പെരിന്തൽമണ്ണ, കോങ്ങാട്, പട്ടാമ്പി ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളെത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഗൂഡ്സ് ഓട്ടോറിക്ഷയും മിനി ലോറിയും കത്തിനശിച്ചു. അകത്തെ 2 മെഷീൻ യൂണിറ്റുകളും കത്തിനശിച്ചിട്ടുണ്ട്. പുലർച്ചെ 6 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കത്തിനശിച്ച മെഷീനറി യൂണിറ്റിന് മാത്രം 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ അബൂതാഹിർ പറഞ്ഞു. മരത്തടികളുടെ നഷ്ടം കണക്കാക്കി വരുന്നതേയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 3 മണിക്ക് ശേഷം വിളിച്ചു പറഞ്ഞത്. ഇന്നലെ രാത്രി പോകുമ്പോ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഇന്നലെ 5 മണിക്ക് ഒരു കുഴപ്പമില്ല ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ 2 മണിക്ക് ശേഷം ഇതിലെ അടുത്തുള്ളവരൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ് ഒന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല. 3 മണിക്ക് ശേഷമായിട്ടാണ് വിവരം കിട്ടിയത്. മെഷീനറികളൊക്കെ കത്തിയിട്ടുണ്ട്. മെഷീനറി മാത്രമാണ് പിന്നെ 15 മീറ്റർ അകലം നിൽക്കുന്ന മെഷീനറികളാണ്, അതെല്ലാം കത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള മരങ്ങൾ കത്തിയിട്ടില്ല. മെഷീനറികളാണ് കത്തിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. വണ്ടികൾ എത്ര വണ്ടി? 2 വണ്ടി. അശോകലേനയും ദോസ്ത് രണ്ട് മെഷീനിയർ പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ടാവും. മരങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മരം കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ളതാണ്. 20 ലക്ഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടം വന്നിട്ടുണ്ടാവും. നഷ്ടം വന്നിട്ടുണ്ടാവും. കറക്റ്റായിട്ട് ഇനി നോക്കിയാലേ പറയാൻ കഴിയും. തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാതെ നിയന്ത്രിക്കാനായത് ആശ്വാസമായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി, ജില്ലാ പ്രസിഡന്റ് ബാബുകോട്ടയിലും മറ്റ് യൂണിറ്റ് ഭാരവാഹികളും സ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.